ഒരു ന്യൂറോളജിസ്റ്റായ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ന്യൂറോളജി പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളത് അത് പക്ഷാഘാതം ബാധിച്ച രോഗിയാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരും തന്നെ സ്ട്രോക്ക് ബാധിച്ച് അതായത് പക്ഷാഘാതം ബാധിച്ച് കിടന്നു പോയ രോഗികളെ കാണാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല. അത്രയും കോമൺ ആയിട്ടുള്ളൊരു ഒരു മഹാമാരിയാണ് ഈ പക്ഷാഘാതം. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയം സ്ട്രോക്കും അതിജീവനവും അതാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് ഈ സ്ട്രോക്ക് എന്ന വാക്കിന്റെ അർത്ഥം? ഒരു ഗ്രീക്ക് പദമായ അക്കോപ്ലെക്സി എന്ന പദത്തിൽ നിന്നാണ് സ്ട്രോക്ക് എന്ന പദം ഉടലെടുത്തത്. അക്കോപ്ലെക്സി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ അതിന്റെ വേർഡ് മീനിങ് ടു സ്ട്രക്ക് ഡൗൺ വിത്ത് വയലൻസ്, അതായത് പെട്ടെന്നൊരു അടി ലഭിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെയാണ് ഈ അസുഖത്തിന് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് സ്ട്രോക്ക് സംഭവിച്ച രോഗിയെ നിങ്ങൾ കാണാനറിയ പെട്ടെന്നുണ്ടാകുന്ന വിലക്കുറവ് അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു, അങ്ങനെ ഉണ്ടാകുന്ന പെട്ടെന്ന് അടികൾ ലഭിക്കുന്ന പോലെയാണ് ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിന്റെ രോഗലക്ഷണങ്ങളും അതിന്റെ കോംപ്ലിക്കേഷൻസ്. ഇപ്പം ഒരു രോഗിക്ക് അതിന്റെ ഡിസബിലിറ്റി വരുന്നത് കുറച്ച് കാര്യങ്ങളാണ് അതിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഏത് ഭാഗത്താണ് അത് ബാധിക്കുന്നത്, എത്ര നേരം കൊണ്ട് ചികിത്സ ലഭിച്ചു അല്ലെങ്കിൽ ചികിത്സ കിട്ടാൻ എത്ര താമസിച്ചു, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ രോഗിക്ക് അത് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലുള്ള രക്തക്കുഴലിൽ പോകുന്ന രക്തം അലസപ്പെടുന്നതാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ലോക പക്ഷാഘാത സംഘടനയുടെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 25 വയസ്സിൽ മേലെയുള്ള ഏതൊരാൾക്കാരിലും 4 പേരിൽ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും. അതായത് നമ്മളിവിടെ കൂടിയിരിക്കുന്ന നമ്മൾ 4 പേരിൽ ഒരാൾക്ക് അവരുടെ ജീവിതകാലം എപ്പോഴെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും. അത്രയും കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് സ്ട്രോക്ക്. പ്രധാനമായും 2 തരം സ്ട്രോക്കുകളാണ് ഉള്ളത്. ഞാൻ പഠനത്തിൽ കാണിച്ചിട്ടുള്ളത് ആദ്യത്തെ പഠനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിലെ ആ രക്തധരണിയിൽ കൂടെ അതായത് രക്തക്കുഴലിൽ കൂടെ ബ്രെയിനിലോട്ട് പോകുന്ന ബ്ലഡ് ആണ് ആ ചുമന്ന നിറത്തിൽ കാണിക്കുന്നത്. അതിൽ ആ രക്തം എന്നൊരു ബ്ലോക്ക് സംഭവിക്കുകയും അങ്ങനെ ആ രക്തം ബ്രെയിനിലെത്താതിരിക്കുകയും അങ്ങനെ ബ്രെയിനിലെ കോശങ്ങളെല്ലാം അതായത് ന്യൂറോൺസ് അത് ഓരോ മിനിറ്റ് പോലും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കണക്കുകൾ കാണിക്കുന്നത് 1 മിനിറ്റ് സ്ട്രോക്ക് സംഭവിച്ച് 1 മിനിറ്റ് നമുക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഏകദേശം 1.9 ദശലക്ഷം കോശങ്ങളാണ് നമുക്ക് നശിച്ചു പോകുന്നത്. ആ നശിച്ചു പോകുന്ന കോശങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു സ്ട്രോക്ക് സംഭവിച്ചാൽ നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ സ്ട്രോക്ക് ആണെന്ന് തിരിച്ചറിയലാണ്. ഏറ്റവും കോമൺ അതായത് ഏകദേശം 87% ഉള്ള സ്ട്രോക്കും ഇസ്കീമിക് സ്ട്രോക്കാണ്. അതായത് ആദ്യത്തെ പഠനത്തിൽ കാണിച്ചിട്ടുള്ള പോലെ അതായത് ഒരു രക്തക്കുഴലിൽ ബ്ലോക്ക് സംഭവിച്ച് ബ്രെയിനിലോട്ട് ആ ബ്ലഡ് എത്താതിരിക്കുക അതായത് ഓക്സിജൻ എല്ലാം കുറവ് വരുന്ന അങ്ങനെ നാശം സംഭവിക്കുന്ന ഇസ്കീമിക് സ്ട്രോക്ക്. 20% സ്ട്രോക്കുകൾ ഹെമറാജിക് സ്ട്രോക്ക്. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് വെച്ചാൽ അമിതമായ ബ്ലഡ് പ്രഷർ അതായത് രക്തസമ്മർദ്ദം കൂടി രക്തക്കുഴൽ പൊട്ടി ആ പടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രക്തക്കുഴൽ പൊട്ടി രക്തം ബ്രെയിനിലേക്ക് ചോരുന്നു അങ്ങനെ വന്ന് തലയ്ക്കുള്ളിലെ പ്രഷർ കൂടുകയും അങ്ങനെ രോഗി മരണത്തിനിരയാവുകയും ചെയ്യുന്നു. ഇതാണ് ഹെമറാജിക് സ്ട്രോക്ക്. ഈ 2 സ്ട്രോക്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ അപകടകാരി ഹെമറാജിക് സ്ട്രോക്ക് ആണ്. കാരണം അവിടെ നമ്മളെ നമുക്കറിയാം നമ്മുടെ തല ഒരു അടഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ അവിടെ നമ്മളുടെ പ്രഷർ കൂടി അങ്ങനെ രോഗി മരണത്തിന് പോകും. സ്ട്രോക്കും മരണ നിരക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആളമാണ് നമ്മൾ എല്ലാ രോഗങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രോക്ക് കാരണമുണ്ടാകുന്ന മരണങ്ങൾ വളരെ കൂടുതലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്ക് ഏത് തരമാണെന്ന് ഡിസൈഡ് ചെയ്യും. അതായത് ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ കൂടുതൽ മരണകാരണത്തിന് ഇടയായേക്കാം. അതേപോലെ മുമ്പ് സ്ട്രോക്ക് സംഭവിച്ച ഒരാളാണെങ്കിൽ വീണ്ടും സ്ട്രോക്ക് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 2002 ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 6 പേരിൽ ഒരു അത് ആകമാനമുള്ള ലോകത്താകമാനമുള്ള മരണ നിരക്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 6 മരണങ്ങൾ ഉണ്ടെങ്കിൽ അത് 1 മരണം സ്ട്രോക്ക് മൂലമാണ്. ഓരോ 40 സെക്കൻഡിലും ഒരു വ്യക്തിക്ക് ലോകത്ത് എവിടെയെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും. ഓരോ 3 മിനിറ്റിലും ഒരാൾ സ്ട്രോക്ക് മൂലം മരിക്കുന്നു. അതേപോലെ ഈ കഴിഞ്ഞ 1 വർഷം നോക്കുകയാണെങ്കിൽ 13 ദശലക്ഷം ആളുകളാണ് പക്ഷാഘാതം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 5.5 ദശലക്ഷം ആൾക്കാർ സ്ട്രോക്ക് മൂലം മരിക്കുകയും ചെയ്യുന്നു. അത്രയും ഗുരുതരമായിട്ടൊരു രോഗമാണ് സ്ട്രോക്ക്. ഇത് ഈ പട്ടികയിൽ ഞാൻ വെച്ചിട്ടുള്ളത് അതായത് ആ താഴെ കാണുന്നതിൽ അതില്
ഒരു ഒരു മണിക്കൂർ, അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അതായത് ഒരു സ്ട്രോക്ക് സംഭവിച്ച് ഒരു മിനിറ്റ് നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഏകദേശം 1.1 ദശലക്ഷം കോശങ്ങളാണ് നശിച്ചു പോകുന്നത്. അത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ആ കോശങ്ങൾ നമ്മളൊരു വരിയായിട്ടൊരു ഒരു റോഡിലൂടെ വെക്കുകയാണെങ്കിൽ അത് എത്ര കിലോമീറ്റർ വരുന്നു വെച്ചാൽ ഏകദേശം അതൊരു ഒരു മിനിറ്റ് കൊണ്ട് ഏകദേശം അത് 12 കിലോമീറ്റർ അത്രയും കോശങ്ങളാണ് നമുക്ക് നശിച്ച്. അപ്പൊ അതൊരു ഒരു മണിക്കൂർ ആവുകയാണെങ്കിലോ, ഒരു മണിക്കൂറാണെങ്കിൽ നിങ്ങൾ കാണാം ഏകദേശം 700 കിലോമീറ്റർ ദൂരമുള്ള കോശങ്ങളാണ്, നാഡീനരമ്പുകളാണ് നമുക്ക് നശിക്കുക. അപ്പോൾ ഈ ഈ ഒരു ടേബിളിൽ ഞാൻ നിങ്ങൾ മനസ്സിൽ ബോധവാക്കാനായി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈമാണ്. ഒരു സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി ഒരു സ്ട്രോക്ക് ആണ് തിരിച്ചറിയണം, ഉടനടി ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തണം, ചികിത്സ ആരംഭിക്കണം, അല്ലെങ്കിൽ ഈ ഒരു തോതിൽ കോശങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്ട്രോക്ക് ലക്ഷണങ്ങൾ നമുക്ക് സ്ട്രോക്ക് ആണ് തിരിച്ചറിയാം? അതായത് രോഗി പല പല സിംപ്റ്റംസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ തലകറക്കമാണെന്ന് വിചാരിച്ചു, ചെവിയുടെ ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞു, അങ്ങനെ പലപ്പോഴും അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ കാഴ്ച പോയ അത് കണ്ണിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് രോഗി അവിടെ വീട്ടിലിരിക്കുകയും അങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോക്ക് ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ഞാനൊരു കോഡ് എഴുതിയിട്ടുണ്ട്, അതായത് ബി ഫാസ്റ്റ്. നിങ്ങൾ എളുപ്പത്തിൽ അത് ഓർക്കാം, ബി ഫാസ്റ്റ്. ബി സൂചിപ്പിക്കുന്നത് ബാലൻസ്ഡ് ആണ്. പെട്ടെന്ന് ഒരു രോഗിക്ക് ബാലൻസ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പരസഹായം ഇല്ലാതെ നടക്കാൻ സാധിക്കാതിരിക്കുക, കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, ബലക്കുറവില്ല പക്ഷെ ബാലൻസ് ഇല്ല, അതുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് ആടിപ്പോവുക അല്ലെങ്കിൽ വീഴാൻ പോവുക, അതാണ് ബി ബാലൻസ്. പിന്നെയുള്ളത് ഇ. ഈ സൂചിപ്പിക്കുന്നത് ഐസിനെയാണ്. പെട്ടെന്ന് രോഗിക്ക് കാഴ്ച നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ടായി കാണുക, അതായത് ഒരു വസ്തു രണ്ടായി കാണുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തോട്ട്, ഉദാഹരണം വലത്തോട്ട് നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷെ തലതിരിച്ച് നോക്കിയാൽ കാണാം, അതും ഒരു സ്ട്രോക്കിന് ലക്ഷണമാണ്. പിന്നെ ഉള്ളതാണ് എഫ്. എഫ് സൂചിപ്പിക്കുന്നത് ഫേസ് ഡേയാണ്. അതായത് മുഖത്തൊരു കോറൽ സംഭവിക്കുക, ഒരു ഭാഗത്ത് ചുഴി ഇങ്ങനെ തൂങ്ങിപ്പോവുക, വർത്തമാനം പറയുമ്പോൾ ആദ്യമൂലം ഉണ്ടാകുന്ന ഒരു കുഴച്ചിൽ, ഇതൊക്കെയാണ് എഫ്. പിന്നെയുള്ളത് എ. എ സൂചിപ്പിക്കുന്നത് ആംസിനെയാണ്. അതായത് ഒരു ഭാഗത്ത് കൈ കാലുകൾക്ക് ബലക്കുറവുണ്ടാകുക, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണാറുള്ളത്. നമ്മുടെ മനസ്സിൽ സ്ട്രോക്ക് തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ബലക്കുറവാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അതാണ് എ. പിന്നെയുള്ളത് സ്പീച്ച്. എസ് എസ് സ്പീച്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്പീച്ച് എന്ന് വെച്ചാൽ ഇപ്പം ഒരു രോഗിക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ രോഗിക്ക് തിരിച്ചു നമ്മളോട് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ, അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതിൽ ഒരു കുഴച്ചിലുണ്ട്, ക്ലിയർ അല്ലാതിരിക്കുക, ഇതാണ് എസ്. പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടി. ടി ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം, അതായത് ഒരു മിനിറ്റ് നമ്മൾ സ്ട്രോക്ക് വന്ന് നമ്മൾ താമസിപ്പിച്ച് ചികിത്സ താമസം വരികയാണെങ്കിൽ ഏകദേശം 1.9 ദശലക്ഷം കോശങ്ങൾ ആ രോഗിക്ക് നഷ്ടമാകും. ആ തോതിൽ അത് കൂടിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റ് പോയാൽ നമ്മുടെ ബ്രെയിനിൽ സാധാരണ വാർദ്ധക്യം കൊണ്ടുണ്ടാകുന്ന 3.5 ആഴ്ചയാണ് ഒരു മിനിറ്റിന്റെ വില. ഒരു കൊല്ലമാണെങ്കിൽ അത് 3.5 കൊല്ലത്തിന്റെ വിലയാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു അവർ നമ്മൾ താമസിപ്പിക്കണേ. അപ്പോൾ ഈ ബി ഫാസ്റ്റ് നിങ്ങൾ എല്ലാവരും ഓർക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടി ആണ്, ടൈം. എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. അപ്പം എന്താണ് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ? സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഒരു 24 hours അല്ലെങ്കിൽ 24 മണിക്കൂർ ത്രോംബോലൈസിസിനുള്ള സൗകര്യം. ഈ ത്രോംബോലൈസിസ് എന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ 5 കൊല്ലമായി കുറെ നൂതന ചികിത്സകൾ സ്ട്രോക്കിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ത്രോംബോലൈസിസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 80% സ്ട്രോക്കും രക്തക്കുഴൽ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളൊരു ജെനെറ്റിപ്ലേസ് എന്നൊരു ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ഒരു ഇഞ്ചക്ഷൻ വഴി ആ ബ്ലോക്ക് നമ്മൾ അലിയിക്കാൻ ശ്രമിച്ചു. ആ മരുന്ന് നമുക്ക് 4.5 മണിക്കൂറിനുള്ളിൽ രോഗി എത്തിയാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതായത് സ്ട്രോക്ക് തുടങ്ങി 4.5 മണിക്കൂറിന് എത്തിയാൽ മാത്രമേ ഈ മരുന്ന് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് ത്രോംബോലൈസിസ്. അപ്പൊ 24 hours ആ ത്രോംബോലൈസിനുള്ള സൗകര്യം ഉള്ള ഹോസ്പിറ്റൽ 24 hours ഒരു സി ടി സ്കാൻ, അതായത് നമുക്കത് നമുക്കത് ബേസിക്കലി നമുക്കൊരു ഇസ്കീമിക് സ്ട്രോക്ക് ആണോ, അതായത് രക്തക്കുഴൽ ബ്ലോക്ക് ആയിട്ടുള്ള സ്ട്രോക്ക് ആണോ, അതോ രക്തക്കുഴൽ പൊട്ടിയുള്ള സ്ട്രോക്ക് ആണോ തിരിച്ചറിയണം. അത് നമുക്കൊരു ഫസ്റ്റ് ഒരു സി ടി സ്കാൻ എടുക്കും. അപ്പൊ അവിടെ ഒരു താമസം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു താമസം ഒരിക്കലും വരില്ല. ഇപ്പോഴും സ്ട്രോക്ക് വരുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ആണ്, ബാക്കിയുള്ള സ്കാൻ എല്ലാം നിർത്തിവെച്ച് ഈ രോഗിക്ക് നമ്മൾ വഴി ഒരുക്കും. അങ്ങനെ 24 hours ഒരു സി ടി എം ആർ ഐ സൗകര്യം, 24 മണിക്കൂറും ഒരു ന്യൂറോളജിസ്റ്റിന്റെയും ന്യൂറോ സർജന്റെയും ഒരു ലഭ്യത, അതേപോലെ ഈ നമ്മൾ ത്രോംബോലൈസിസ് അതായത് അലിയിക്കാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രോഗിക്കാൻ, അതായത് നമ്മൾ ഓർത്തല്ല അറിയാം, അതായത് രക്തക്കുഴൽ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലോക്ക് അലിയിക്കുമ്പോൾ അമിതമായ ഒരു രക്തം അങ്ങോട്ട് വരും. അപ്പം
അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ചിലപ്പോൾ തലക്കകത്ത് ബ്ലീഡിംഗ് ആയിട്ട് സംഭവിക്കാം. അങ്ങനെ വരാതിരിക്കാൻ പിന്നെ നമ്മൾ നോക്കുന്നത് ബി പി കൂടാതെ നോക്കലാണ്. അപ്പൊ അതിനായിട്ടൊരു സ്ട്രോക്ക് ഐസിയു, ഇങ്ങനെ ഒരു 24 hours ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിനായിട്ട് സ്ട്രോക്ക് ഐസിയു, ഒരു അതിനുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു സ്ട്രോക്ക് ടീം, ഇവയെല്ലാം അടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 5 കൊല്ലം പ്രധാനമായ ഒത്തിരി ചികിത്സകൾ സ്ട്രോക്കിന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ത്രോംബോലൈറ്റിക് തെറാപ്പി അഥവാ ത്രോംബോലൈസിസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബക്റ്റമി. ത്രോംബോലൈസിസിൽ നമ്മൾ തെറാപ്പിപ്ലേസ്, ഈ പടത്തിൽ കാണിച്ചിട്ടുള്ള ഇഞ്ചക്ഷൻ, തെറാപ്പിപ്ലേസ് എന്നൊരു ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ തന്നെ ആ ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മൾ ബ്ലോക്കായ രക്തക്കുഴലിനെ ആ ബ്ലോക്ക് അലിക്കുകയാണ് ചെയ്യുക. പക്ഷെ എന്നാൽ എല്ലാ ബ്ലോക്കുകളും ഈ ഇഞ്ചക്ഷൻ കൊണ്ട് അലിയത്തില്ല. വലിയ രക്തത്തിനും വലിയ ബ്ലോക്ക് ആണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അലിയണമെന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 5 gram എടുക്കുകയും അത് വലിയ രക്തക്കുഴലിലെ ബ്ലോക്ക് ആണ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ആൻജിയോപ്ലാസ്റ്റി, ഹാർട്ടിന് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി. അതേപോലെ നമ്മൾ ഒരു കയ്യിലെയോ കാലിലെയോ രക്തക്കുഴൽ വഴി തലച്ചോറിലെ ആ ബ്ലോക്കായ രക്തക്കുഴൽ എത്തുകയും ആ പടത്തിൽ കാണിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു കത്തീഡ്രൽ കൊണ്ട് ആ ബ്ലോക്ക് വലിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ഈ 2 ചികിത്സയും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ത്രോംബോലൈസിസ് നമ്മുടെ പൊതുജനം അവയർ ആകേണ്ടത് രോഗിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം, അതായത് 1 minute വൈകിൽ അത്രയും ഡാമേജ് ആണ് ആ രോഗിക്ക്. 4 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഇഞ്ചക്ഷൻ ഇവിടെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇപ്പോഴുള്ള എവിഡൻസ് വെച്ചിട്ട് മെക്കാനിക്കൽ ത്രോംബക്റ്റമി, അതായത് 24 മണിക്കൂർ വരെ അതെല്ലാം ചെയ്യാൻ പറ്റും വലിയ രക്തക്കുഴലിലുള്ള ബ്ലോക്ക് ആണെങ്കിൽ. നേരെ മറിച്ച് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗി ഒരു ചിലപ്പോൾ മരണത്തിനിടയായേക്കാം, അല്ലെങ്കിൽ ദീർഘകാലം അത് കിടന്നു പോയെന്ന് വരാം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എപ്പോഴാണ് രോഗിക്ക് ത്രോംബോലൈസിസ് ചെയ്യേണ്ടത്, അതായത് ഒരു ഒരു പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടാവുക. അപ്പൊ ആ സ്ട്രോക്കിന്റെ സിവിയറിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ്. ഉദാഹരണം ഇപ്പോൾ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഇപ്പൊ വലത്ത് ഭാഗത്തോട്ട് കാണുന്നില്ല, ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഒരു അയാൾക്ക് അതൊരു ഡിസബിലിറ്റി ആയിരിക്കത്തില്ല. പക്ഷെ നേരെ മറിച്ചൊരു ഡ്രൈവർ ആണെങ്കിലോ വലത്തോട്ട് കണ്ടില്ലെങ്കിൽ അയാളുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. അതേപോലെ ഇപ്പൊ ആടി പോകുന്നൊരു അവസ്ഥ, ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു പരിധി വരെ അത് കുഴപ്പമില്ലാതെ പോയേക്കാം, പക്ഷെ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ അത് പ്രയാസമായേക്കാം. അപ്പം ആ രോഗിക്ക് അത് ഡിസേബിൾഡ് ആണെങ്കിൽ ഒരു 4.5 hours വരെ നമുക്ക് അതിനെ അലിയിക്കാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് ആ സമയം കണ്ടില്ല, അതായത് 4.5 hours അതിന് മാത്രമേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില രോഗികൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പം തലേദിവസം നോർമലായിട്ട് ഉറങ്ങാൻ പോയി, രാവിലെ എണീക്കുമ്പോഴാണ് സ്ട്രോക്ക് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് തീർച്ചയായില്ല 4.5 hours എന്ന് സംഭവിച്ചത്. അപ്പോഴും നമുക്കൊരു MRIയിലെ ചില സീക്വൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണമായ ഒരു ബ്ലോക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴും നമുക്ക് മരുന്ന് നൽകാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള നമ്മുടെ ഗൈഡ് ലൈൻസിൽ 18 വയസ്സിൽ മേലുള്ളവർക്ക് മാത്രമേ ഈ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളിലുള്ള സ്ട്രോക്കിൽ ഇത് കൊടുക്കാൻ ഇപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതൊരു ഫ്ലോ ചാർട്ടാണ്, ഇന്നത്തെ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രോക്ക് പ്രോട്ടോകോളാണ്. ഒരു 4.5 hours ഒരു വ്യക്തി സ്ട്രോക്ക് ആയിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സി ടി സ്കാൻ എടുക്കും. എന്നിട്ട് നമ്മൾ ഏത് തരം സ്ട്രോക്ക് ആണ് തിരിച്ചറിയും. ഇസ്കിമിക് സ്ട്രോക്ക്, നേരത്തെ പറഞ്ഞ പോലെ രക്തക്കുഴലുണ്ടാവുന്ന ബ്ലോക്ക് ആണോ അതോ രക്തക്കുഴലിലെ ബി പി കൂടി രക്തം ബ്രെയിനിലോട്ട് ചൂടുകയാണോ എന്ന് തിരിച്ചറിയും. ഇസ്കിമിക് സ്ട്രോക്ക് അതായത് ബ്ലോക്ക് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഉടനടി താമസമില്ലാതെ തന്നെ തെറാപ്പിപ്ലേസ് എന്ന ഇഞ്ചക്ഷൻ നമുക്ക് രോഗിക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ ആ ക്ലോട്ട് അലിയിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു MR angiogram നമ്മൾ എടുത്തു നോക്കും, അതായത് നമ്മൾ ആ കൂടുതലുള്ള ഇഞ്ചക്ഷൻ കൊണ്ട് ആ ബ്ലോക്ക് പൂർണ്ണമായി മാറിയോ അതോ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ. വലിയ രക്തക്കുഴലിലെ ബ്ലോക്ക് ആണെങ്കിൽ അത് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രോഗിയെ മെക്കാനിക്കൽ ത്രോംബെക്ടമിക്ക് വേണ്ടി, അതായത് നമ്മൾ ഈ കത്തീഡ്രൽ വഴി കയറി ആ ബ്ലോക്ക് എടുത്തു കളയുന്ന പ്രൊസീജിയറിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾക്കൊരു 24 hours, ഇത് കഴിഞ്ഞിട്ടുള്ള 24 hours വളരെ പ്രധാനമാണ്. അതായത് ഒരു ബ്ലോക്കായ ഒരു രക്തത്തിൽ പെട്ടെന്ന് തുറക്കുമ്പോൾ അമിതമായ രക്തസ്രാവം വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബ്ലീഡിങ്ങും അതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നെക്സ്റ്റ് 24 hours നമ്മൾ ഐസിയുവിൽ പ്രവേശിപ്പിച്ച് BP എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കും. 24 hours കഴിയുമ്പോൾ നമ്മൾ ഒരു റിപ്പീറ്റ് സ്കാൻ എടുക്കും, അതായത് ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തും. അത് കഴിഞ്ഞ് രോഗി ഐസിയുവിൽ നമുക്ക് ഷിഫ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. പൂർണ്ണമായി ഇമ്പ്രൂവ് ചെയ്ത രോഗിയാണെങ്കിൽ നമുക്കൊരു മുത്തിലൊരു 24 hours ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെയും കുറച്ച് ഡിസബിലിറ്റി, അതായത് നമ്മൾ രോഗിയെ കൊണ്ടുവരാൻ വരുന്ന താമസം, അത് കാരണം ഉണ്ടാകുന്ന ബ്ലോക്ക് നമുക്ക് മാറില്ല. ആ ബ്ലോക്ക് ഇല്ല നമ്മൾ ഫിസിയോതെറാപ്പി ബാക്കി മരുന്നുകളും എക്കോസ്പിരിൻ അറ്റോവാസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ മരുന്നുകളാണ് പിന്നെ തീർത്ഥാലം വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് വിചാരിക്കും നമുക്ക് 4.5 hours സമയമുണ്ടല്ലോ, അപ്പം എല്ലാം 4.5 hours എത്തിച്ചാൽ പോരെ. അങ്ങനെയല്ല,
കാരണം നമ്മൾ ആ രണ്ടാമത്തെ എഴുതിയേക്കുന്ന ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ക്രോമോലൈസിസ് ഇൻജെക്ഷനിൽ നിന്നുള്ള പ്രയോജനം സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആദ്യത്തെ 90 മിനിറ്റ് നമ്മൾ രോഗി എത്തിക്കുകയാണെങ്കിൽ 3 രോഗികൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും 1 രോഗി എന്തായാലും പൂർണ്ണമായി നോർമലാകും. നേരെ മറിച്ച് ഒരു 90 മിനിറ്റിന്റെ ഇടയ്ക്കാണെങ്കിൽ 4 രോഗിയിൽ ഒരാൾക്ക് മാത്രമേ പൂർണ്ണമായി ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. നേരെ മറിച്ച് 3 മുതൽ 4 മണിക്കൂറാണെങ്കിൽ അത് 6 രോഗിയായി, 6 രോഗിയിൽ ഒരാൾക്ക് മാത്രമേ ഒരു പൂർണ്ണ നോർമൽ ആവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതില് നമ്മൾ 4 മണിക്കൂർ വരെ കാത്തു നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം. ചുരുക്കത്തിൽ ഈ അപ്പം ചികിത്സ ലഭിക്കാത്ത പക്ഷം രോഗിക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ജീവിതം മുഴുവൻ സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ മരണത്തിനിടയായിരിക്കും. അപ്പോൾ സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസി ആണ്. അപ്പൊ അത് മനസ്സിലാക്കി സ്ട്രോക്ക് ലക്ഷണങ്ങൾ വേഗം തിരിച്ചറിഞ്ഞ് വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ചുരുക്കത്തിൽ അപ്പൊ 4 പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിച്ചു. അത്രയും കോമൺ ആയിട്ടുള്ള അസുഖമാണ്. അപ്പോൾ സ്ട്രോക്ക് വന്നാൽ അത് കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പോകരുത്. അപ്പം ബി ഫാസ്റ്റ് കോഡ് ഓർക്കണം. ബി സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ്, ഇ സൂചിപ്പിക്കുന്നത് കണ്ണുകളെയാണ്, എഫ് ഫേസ് മുഖത്തുള്ള കോഡിൽ, എ കൈകാലുകൾക്കുള്ള വിലക്കുറവ്, എസ് സ്പീച്ച് വർത്തനത്തിൽ കുഴച്ചിൽ അല്ലെങ്കിൽ വർത്തനം പറയാൻ മനസ്സിലാകാതിരിക്കുക, ടി ടി ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു. Thank you.